അല്ലെങ്കിൽ ആ കേട്ട ശബ്ദം കേട്ടതിന്റെ ഒരു ഞെട്ടൽ ആളുകൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് ആളുകൾ അത് അതിനോട് പൊരുത്തപ്പെട്ട് വരികയാണ്. ഇനി ആളുകൾക്ക് അറിയേണ്ടത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടായത് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ വെള്ളച്ചാട്ടം, ഈ അമ്പുത്തിയിലുള്ള വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണുള്ളത്. നമുക്ക് ഒരു ദൃശ്യങ്ങളിൽ കാണാം, വലിയൊരു മലയാണ്. ആ മലയ്ക്ക് മുകളിലൂടെയൊക്കെ വെള്ളം മഴക്കാലത്ത് വലിയ തോതിൽ എപ്പോഴും ഇങ്ങനെ ഒലിച്ചു വരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് അതിന് വെള്ളച്ചാട്ടം എന്നുള്ള പേര് തന്നെ വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ആളുകൾക്ക് ചെറിയ ആശങ്ക ഈ വിഷയത്തിൽ ഈ ഉണ്ട്, ഈ മലയുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ഒരു പരാതിയായിട്ട് വരാൻ കാരണം? ഞങ്ങൾ ഈ തൊട്ട് താഴെയുള്ള ആൾക്കാരാണ്. അതായത് താമസികാശങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് രണ്ട് വാർഡുകളാണ്, അത് ഒന്നാം വാർഡ് ഒന്ന് 23 രണ്ട് വാർഡുകളാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നടന്ന എടക്കലിന് ഇത് അമ്പുതി സൈഡ് മൊത്തം ഇവിടെ എങ്ങനെയാണ്, ഇതിനപ്പുറത്തേക്ക് കുറച്ച് റിസോർട്ടുകാർ എടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ്, അവർ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്, സ്ഥലം എടുത്തിട്ടുണ്ട്, അവിടെ റിസോർട്ടും എടുത്തിട്ടുണ്ട്. അവരവിടെ ചുറ്റും മുഴുവൻ വേലിയും കെട്ടിയും കാര്യങ്ങളും ചെയ്തിട്ട് മൊത്തം CCTV ക്യാമറ ഇട്ട് മൊത്തം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റാം. എന്താ അവിടെ നടക്കുന്നത് നമുക്കറിയില്ല. പറയുന്നത് ഈ മല ഈ ഇങ്ങനെ നിൽക്കുന്നത് ഇതിനെ ആശങ്കപ്പെടുത്തുന്ന എന്തെങ്കിലും പ്രവർത്തനം ഉള്ളിൽ നടക്കുന്നുണ്ട്. ഒരുപാട് അതായത് കുളം നടക്കുന്നുണ്ട്, അതുപോലെ റിസോർട്ടിന്റെ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവർക്ക് സാങ്ഷൻ ഉണ്ടോ ഇല്ലോ എന്നുള്ള കാര്യത്തിനെ പറ്റി നമുക്ക് ഇപ്പോഴും വ്യക്തതയൊന്നുമില്ല. അപ്പൊ നമ്മൾ അതിനെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് നാട്ടുകാരിൽ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇപ്പോ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. അത് വേണ്ട ഒരു 4-5 കുളമുണ്ട്, പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്. അത് കൂടാതെ വെള്ളം തടഞ്ഞു നിർത്തിയേക്കാം ഇങ്ങോട്ട്. ഇതിലെ ഈ വെള്ളച്ചാട്ടത്തിൽ നിർത്തുകൊണ്ട് സാധാരണ ഒഴുകുന്ന വെള്ളം ഒഴുകുന്നു. മഴക്കാലം പോലെ അതാ ഇവിടെ വെള്ളച്ചാട്ടം എന്ന് പേര് പറഞ്ഞു. ഇപ്പൊ വെള്ളച്ചാട്ടം ഇല്ല, ആ വെള്ളം മുഴുവൻ അവിടെ തടഞ്ഞിട്ട്. ഇപ്പൊ മഴക്കാലം മഴയത്ത് പോലും അതിലെ വെള്ളം ചാട്ടം ഇല്ല. അത് അങ്ങോട്ട് തിരിച്ചു വിട്ടിട്ട് അവർ വെള്ളം ശേഖരിച്ച് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ പരിസരത്തിൽ ആർക്കും ജീവിക്കാൻ പറ്റില്ല. ഈ വെള്ളം അത്രയും ഫോഴ്സ് ആയിട്ടാണ് വരും അങ്ങോട്ടേക്ക് താഴെ. ഇവിടെ നമ്മൾ പണ്ട് ഇതിന് തൊട്ട് താഴെയാണ് വീട്, ഇതിന് തൊട്ട് താഴെയാ. ഈ വെള്ളമായിരുന്നു ഞങ്ങൾ രണ്ട് കൃഷി എടുത്തിരുന്നതാണ്. ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടാമത്തെ കൃഷി എടുക്കാൻ പറ്റില്ല. മഴ പെയ്താൽ മാത്രമേ വെള്ളം കിട്ടുള്ളൂ. ഇപ്പൊ കൃഷി എടുക്കാൻ വെള്ളം ഇവിടുന്ന് വീഴുന്നു, തലയ്ക്കില്ല, തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ ഉറവയില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇവിടുന്ന് വെള്ളം ചാടിയിട്ട് ഈ വഴി വന്ന ചാടിക്കാണ് അവിടെ കാണാം. അവിടെ ചെറിയൊരു ഇതുണ്ട് വെള്ളം നിൽക്കുന്നത്, അതുകൂടെ ഇങ്ങനെ ഒഴുകി പോകുന്ന സംഭവം, ഇതുവഴി ഒഴുകി പോകുന്ന സംഭവമാണ്. ഇപ്പൊ ഇതിൽ ഒഴുക്കൊന്നുമില്ല വെള്ളം. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് എല്ലാ വെള്ളം അപ്പുറത്തൂടെ പോകുന്നത്. ഇത് മൊത്തം റിസോർട്ടുകാരുടെ എങ്ങനെ പറഞ്ഞാൽ അവരാ കുളത്തിലേക്കാണ് പോകുന്നത്. അവരത് സ്റ്റോറേജ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നുള്ള ബാലൻസ് ഉള്ള വെള്ളം അവർ എങ്ങോട്ടാ പോകുന്നതെന്ന് പോലും നമുക്കറിയില്ല. ചിലപ്പോൾ താഴേക്ക് ഇറങ്ങണ്ടോ? പക്ഷെ ഇതൊക്കെ പാറപ്പുറത്താണ് നിർമ്മിതം, മണ്ണ് മുഴുവൻ പാറയുടെ. ആരോടെങ്കിലും പരാതിപ്പെട്ടിരുന്നത് നിയമവിധേയമാണോ നിർമ്മാണമൊക്കെ നടക്കുന്നത് എന്നുള്ളത്? സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരാഴ്ച മുന്നേ ഞങ്ങളുടെ എല്ലാ കാര്യവും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിപ്പോൾ ഞങ്ങളവിടുത്തെ പ്രദേശവാസികൾ എല്ലാവരും ഒപ്പിട്ട നിവേദനമാണ്. ഞങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുക. പക്ഷെ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് കുറച്ചും കൂടെ അന്വേഷിച്ച് പഠിക്കണം. പഠിക്കണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതിനോട് കയറാൻ പറ്റണം. നമ്മളിത് വെറുതെ പിന്നെ എന്താ പറയാ, നാട്ടുകാർ പരാതിപ്പെടുന്നു, സർക്കാർ സംവിധാനങ്ങൾ പരിശോധിക്കണ്ടേ? അങ്ങനെ അവരെ പരാതി എത്തിയിട്ടുണ്ടോ? അങ്ങനെ പരാതി എത്തിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് എന്താ ഞങ്ങൾക്ക് സർക്കാർ സംവിധാനങ്ങൾ എന്താ അതിന് മേലെ ഇവര് അപ്രൂവൽ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ? ആദ്യം പൂട്ടിയതാണ്, പിന്നെ രണ്ടാമത് അനുമതി കൊടുത്തിട്ട് പൂട്ടാൻ. കാരണം പൂട്ടാൻ ഇത് തന്നെയാണ്, പരിസ്ഥിതിക്ക് കുളങ്ങൾ പ്രശ്നങ്ങൾ ആയതുകൊണ്ട് ജനങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കിയ സമയത്ത് അത് പൂട്ടിയതാണ്. പിന്നെ രണ്ടാമത് അനുമതിയോടുകൂടിയാണോ നടക്കുന്നത്? അനുമതിയോട് നടക്കുന്നു. കുറെ അനുമതി ഇല്ലാതെ ഉണ്ട്, കുറെ അനുമതി ഇല്ലാതെ. ആ വെള്ളങ്ങാനും പൊട്ടിയ ഈ പരിസരത്തൊന്നും ഞങ്ങൾ ഉണ്ടാവില്ല. ആ കുളത്തിലെ വെള്ളം അത്രയും ശേഖരിച്ച് അവർ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ലോഡ് കണക്കിന് മരങ്ങളാണ് അത് മുറിച്ചു മാറ്റിക്കൊണ്ട്. ലോഡ് കണക്കിന് മരങ്ങൾ പാറയിന് മുകളിൽ സൈഡിൽ നിന്ന് വരെ മരങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ട്. പട്ടയഭൂമിയാണ് അവർക്ക് ചെറിയ വിലയ്ക്കൊക്കെ ആൾക്കാരുടെ മേടിച്ച് റിസോർട്ട് പണിതിരിക്കുന്നത്. അതിന്ന് വരെ മരങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ട് ലോഡ് കണക്കിന് മരങ്ങൾ മുറിച്ചു. അപ്പൊ മരങ്ങൾ പോകുന്ന സ്ഥിതി മണ്ണൊലിപ്പ് കൂടുതലുണ്ടാവും, ഉരുള് പൊട്ടി വരാൻ സാധ്യതയുണ്ട്. നമുക്ക് അതിനെ കുറിച്ച് പേടിയാണ്. ചേട്ടനല്ല എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇപ്പൊ ആ നിൽക്കുന്ന മരം പാറ ഉണ്ടോ? ആ പറന്റെ അടിയിൽ മരം വന്നിട്ടുണ്ടല്ലേ, ഒരു ചെറിയൊരു മരം വന്നിട്ടല്ലേ, അതേപോലെ മരം നിൽക്കുന്ന രീതിയിൽ അത് നമ്മളെ മേലെയുണ്ട്. നല്ല വലിയ മരങ്ങൾ, അതായത് വലിയ മരങ്ങൾ തങ്ങി നിർത്തുന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്. ഇവർ ചെയ്തൊക്കെ എന്താ വെച്ചാൽ അടി വെച്ചിട്ട് അങ്ങ് വെട്ടിയേക്കാണ്. അപ്പൊ അടിയിൽ വെച്ചാൽ ജസ്റ്റ് കുറ്റി മാത്രമേ ഉള്ളൂ. ഈ കുറ്റിന്റെ വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ മഴ പെയ്തിട്ടുണ്ട്, ഇത് ചീയും. ചീ കഴിഞ്ഞ് ദ്രവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അവിടേക്ക് ഒരു ഗർത്തം പോലെ പോകും. ആ മണ്ണിരിക്കുന്ന സ്ഥലം അത് പുഴയിലേക്ക് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ നേരെ ഇറങ്ങിപ്പോകും. പിന്നെ ആ പാറ മണ്ണിളക്കാൻ തുടങ്ങും. മണ്ണിളക്കാൻ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും എല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നാട്ടിൽ എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് തീർച്ചയായും പ്രതീക്ഷ. ഈ അസ്വാഭാവികമായ ശബ്ദം മുഴക്കം കേട്ട ഈ സ്ഥലം ആണ് ഈ വെള്ളച്ചാട്ടം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. മഴക്കാലത്ത് വലിയ തോതിൽ ഈ മരയ്ക്ക് മുകളിൽ ഈ കാണുന്ന പാറയ്ക്ക് താഴേക്ക് സ്ഥിരമായി വെള്ളച്ചാട്ടമുള്ള ഉണ്ടാകുന്ന സ്ഥലമായിരുന്നു. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഈ പേര് പോലും വന്നത്. പക്ഷേ ഇപ്പോൾ ആ വെള്ളച്ചാട്ടം കാണാനില്ല. അവരത് പറയുന്നത് മുകളിൽ വലിയ തോതിൽ കുളങ്ങൾ ഉണ്ടാക്കി വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ്. അത് വലിയ ആശങ്ക ഇവർക്ക് ഉണ്ടാക്കുന്നുണ്ട്. ആ പരാതിയാണ് നാട്ടുകാർ നമ്മോട് പറഞ്ഞത്. അവർ സർക്കാർ സംവിധാനങ്ങളോട് പരാതിപ്പെടാൻ പോവുകയാണ്. നേരത്തെ പല തവണ പറഞ്ഞിരുന്നു, പക്ഷേ പിന്നീട് അനുമതി നിഷേധിച്ചു. വീണ്ടും അനുമതി നൽകി അത്തരം റിസോർട്ടുകൾ. അതൊക്കെ നിയമവിധേയമാണോ നിയന്ത്രിതമായ രീതിയിലാണോ നടക്കുന്നതൊക്കെ ഇനി അറിയാം.
അറിയേണ്ടതുണ്ട്. ഏതായാലും ഈ പ്രദേശത്ത് ഇപ്പോൾ ഈ ശബ്ദം കേട്ട ഈ സ്ഥലത്ത് ഇത്തരം ചില ആശങ്കകൾ കൂടിയുണ്ട്. അത് നാട്ടുകാർ തീർച്ചയായും മാതൃഭൂമിയിലൂടെ അവിടുത്തെ നാട്ടുകാർ അറിയിക്കുന്നത് തീർച്ചയായും അതും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കാരണം ഇത്തരം ദുരന്തബാധ മേഖലകളിൽ അവിടെ ഒരു ചെറിയ ശബ്ദം പോലും ഉണ്ടാകുമ്പോൾ അതിന് വലിയ ആഴങ്ങളുണ്ട്. ഇനിയുള്ള നിർമ്മാണങ്ങൾ, ഭാവിയിലുള്ള ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതിനൊക്കെ അനുമതി ഉണ്ടോ, അത് അതിന് സാക്ഷ്യം നൽകിയിട്ടാണോ, പരിസ്ഥിതിക്ക് ആഘാതമേൽക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആണോ എന്നൊക്കെ വിശദമായി തന്നെ പരിശോധിക്കണം. ആമ്പൂറ്റി മല എന്ന പ്രദേശത്തെ ആ വലിയ ഉയർന്ന പാറക്കെട്ടുകൾ, അവിടെ നിന്ന് ആ വൃക്ഷങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ആഴത്തിലേക്ക്. അതുവഴി വെള്ളമിറങ്ങി മണ്ണ് ഒലിപ്പിനൊക്കെയുള്ള ഇടിച്ചിലിനൊക്കെയുള്ള സാധ്യതയാണ് ആ നാട്ടുകാർ പറയുന്നത്.